السلام عليكم ورحمة الله وبركاته. كيف الحال؟ زين؟ بخير الحمد لله. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? ജമ്മു മുഫ്രദൊക്കെ ആയിരുന്നു അല്ലേ? ജമ്മു മുഫ്രദ് എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? പഠിച്ചല്ലേ. അപ്പോൾ എന്തായിരുന്നു നമ്മളെ പാഠഭാഗത്തിലുണ്ടായിരുന്നത്? ഒരുപാട് കുട്ടികളെന്താണ് എഴുതി കാണിച്ചൊക്കെ തന്നു അല്ലേ? എന്നിരുന്നാലും ഒന്നും കൂടി സാർ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. ദഹർ എന്ന് പറഞ്ഞാൽ, ദഹറിൻ്റെ ജമ്മ എന്താണ്? ദഹർ എന്ന് പറഞ്ഞാൽ പൂവ്. ദഹറും ജമ്മുഹു അദ്ഹാർ. അതുപോലെ തന്നെ എന്താണ്? ഫറാഷത്തും ജമ്മുഹു ഫറാഷാത്ത്. ഫറാഷത്ത് എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റല്ലേ? അപ്പം ഫറാഷാത്ത്, പൂമ്പാറ്റകൾ അല്ലേ. അതുപോലെ തന്നെ എന്താണ്? യഗസൂബ്. യഗസൂബ് എന്ന് പറഞ്ഞാൽ തുമ്പി അല്ലേ. അപ്പം തുമ്പിയുടെ ജമ്മ് തുമ്പികൾ എന്നുള്ള യഗാസീബ്. യഗസൂബും ജമ്മ് യഗാസീബ്. ഓക്കെ. അതുപോലെ തന്നെ ബുൽബുൽ. ബുൽബുലും ജമ്മുഹു ബലാബീൽ. ബലാബീൽ എന്നാണ്. ഓക്കെ. അതുപോലെ ഷജറത്തും ജമ്മ് അസ്ജാർ. ഷജറും ജമ്മ് അസ്ജാർ. ഓക്കെ. അതുപോലെ തന്നെ മാഷിയത്തും ജമ്മ് മവാഷി. മാഷിയത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലി അല്ലേ. മവാഷി എന്ന് പറഞ്ഞാൽ കന്നുകാലി. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മസ്കനുൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ കൂടുകളെക്കുറിച്ചാണ്. ഓക്കെ. മൃഗങ്ങളുടെ കൂടുകളെക്കുറിച്ച് നോക്കൂ. ചിത്രത്തിലേക്ക് നോക്കൂ. കണ്ടോ ഇതെന്താണ്? എന്താണ്? ബക്കറയാണല്ലേ. ബക്കറ അല്ലേ. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു അല്ലേ. പശുവിന് പറയുന്ന പേരാണെന്ത്? ബക്കറത്തിലെ. ഓക്കെ. അപ്പം ബക്കറയുടെ കൂടിന് പറയുന്ന പേരാണെന്ത്? ഹദീറത്ത്. എന്താ പറയുക? ഹദീറത്ത്. ഓക്കെ. അപ്പം ബക്കർ നമുക്കൊക്കെ അറിയാലേ. ഓരോരുത്തർക്കും എന്താണ്? നമുക്കൊക്കെ നമ്മുടെയൊക്കെ കൂടുകൾ ഏതാണ്? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മളൊക്കെ എന്താണ്? വീടുകളിലാണല്ലേ നമ്മളൊക്കെ താമസം. മൃഗങ്ങൾക്ക് എന്താണ്? അതിൻ്റേതായ കൂടുകളുണ്ടാവില്ലേ? അതിൻ്റേതായ ഓരോ പേരുകളും നമുക്ക് പഠിക്കാനില്ലേ. എന്താണ്? പശുവിൻ്റെ കൂടിലാണോ എന്ത്? പക്ഷികൾ നിൽക്കാറ് അല്ല. പക്ഷികൾക്ക് പക്ഷികളുടേതായ കൂടുകളുണ്ടാവില്ലേ? അതുപോലെ മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായ കൂടുകളുണ്ടാവും. ഓക്കെ. അപ്പം നോക്കൂ ഇവിടെ. തഖിഫുൽ ബഖറത്തു ഫിൽ ഹദീറ. തഖിഫു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. അൽ ബഖറത്തു, ബഖറ ഫിൽ ഹദീറ, ആലയിൽ നിൽക്കുന്നു എന്നാണ് അല്ലേ. പശുവിൻ്റെ കൂടെ ഏതാണ്? ആലയാണ് അല്ലേ. ഓക്കെ. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? തഖിഫുൽ ബഖറ അല്ലേ. ഇവിടെ ബഖറത്ത് എന്നുള്ളത് എന്താണ്? മുഅന്നസ് ആയതുകൊണ്ട് തഖിഫു എന്നായി അല്ലേ. അല്ലെങ്കിൽ ഇവിടെ കൽബ് എന്നാണെങ്കിൽ എന്ത് വരും? യക്കിഫുൽ കൽബു എന്നാവും. ഓക്കെ. അപ്പോൾ മുദക്കറും മുഅന്നസും മനസ്സിലാക്കുക. മുദക്കറാണെങ്കിൽ യക്കിഫു എന്നും മുഅന്നസ് ആണെങ്കിൽ തഖിഫു എന്നും വരും. അപ്പോൾ ഇവിടെ ബക്കറത്ത് എന്നുള്ളത് എന്താണ്? മുഅന്നസ് ആണ്. അപ്പോൾ മുഅന്നസ് ആയതുകൊണ്ട് തഖിഫുൽ ബക്കറത്തു ഫിൽ ഹദീറ. ഓക്കെ. അതുപോലെ തന്നെ അപ്പം ഈ വലത് ഭാഗത്ത് എന്ത് ചെയ്യണം? ഇത് എന്താണ് എന്നുള്ളതിൻ്റെ ഇതിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പം ഇവിടെ വലത് ഭാഗത്ത് ഇത് ബക്കറ. ഓക്കെ. ബക്കറ എന്ന് ഇതാ. എന്നിട്ട് ഇവിടെ അതിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹദീറത്ത് എന്നാണ്. അപ്പം തഖിഫുൽ ബക്കറത്തു ഫിൽ ഹദീറ. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇവിടെ പേരും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചേർക്കണം. ഓക്കെ. അപ്പം കൽബാണുള്ളത് കൽബ് അല്ലേ. ഓക്കെ. അപ്പം കൽബിൻ്റെ കൂടെ ഏതാണ്? വിജാർ. എന്താ പറയുക? വിജാർ. ഓക്കെ. അപ്പം കൽബിനെന്താണ് പണി? എന്താ പണി? എന്താണ്? കുരക്കുകയാണല്ലേ. അപ്പോൾ കൽബെന്താണ്? മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണല്ലേ. അപ്പോൾ യൻബഹു എന്നിതാ. യൻബഹുൽ കൽബു ഫിൽ വിജാർ. യൻബഹുൽ കൽബു ഫിൽ വിജാർ അല്ലേ. ഓക്കെ. അപ്പം കൽബ് മുദക്കറായതുകൊണ്ട് യൻബഹു എന്നായി അല്ലേ. അവിടെ മുഅന്നസായ വല്ലതുമാണെങ്കിൽ തെൻബഹു എന്നാവും അല്ലേ. ഓക്കെ. അപ്പോൾ യൻബഹുൽ കൽബു ഫിൽ വിജാർ. ഓക്കെ. അതുപോലെ തന്നെ നോക്കൂ ഇതെന്താണ്? ഉറാബ് അല്ലേ. ഉറാബാണല്ലേ. ഉറാബിനെന്താണ് പണി? ഉറാബ് എന്താണ്? പറക്കാൻ വേണ്ടി ഞാൻ നിൽക്കാനല്ലേ. പറക്കാൻ വേണ്ടി നിൽക്കാനല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഉറാബ് എന്ന് എഴുതണം. ഇതിൻ്റെ വലത് ഭാഗത്തെ ഉറാബ് എന്ന് എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ഉറാബിൻ്റെ കൂടെ ഏതാണ്? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ്? ഉഷ് അല്ലേ. ഉഷാണ് പക്ഷികളുടെയൊക്കെ കൂടുകൾ അല്ലേ. ഉറാബിൻ്റെ കൂട് ഉഷാണ്. അപ്പം യതീറുൽ ഉറാബു ഫിൽ ഉഷ് അല്ലേ. യതീറുൽ ഉറാബു ഫിൽ ഉഷ് എന്താണ്? ഉറാബ് കൂട്ടിൽ നിന്നും പറക്കുകയാണ്, അല്ലെങ്കിൽ പറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ.
അതുപോലെ തന്നെ ഇതാരാണ് ഇതാരാണ് ആ ആരാണ് സിംഹമാണല്ലേ എന്താ പറയുക ആ അസദ് ഓക്കെ അസദ് അപ്പോൾ അസദിൻ്റെ കൂടും കൊടുത്തിട്ടില്ല എന്താണ് ആ കൂട് കൊടുത്തിട്ടില്ല അല്ലേ എന്താണ് അസദിൻ്റെ പണി ആ അസദ് കൂട്ടിൽ ഉറങ്ങുകയാണ് അല്ലേ അസദ് കൂട്ടിൽ ഉറങ്ങുകയാണ് അപ്പം അസദ് എന്ന് വലത് ഭാഗത്ത് എഴുതുക എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം ആ അസദിൻ്റെ കൂടാണ് എന്ത് അരീൻ എന്താണ് അരീൻ ഐൻ അരീൻ ഓക്കെ അപ്പം എനാമുൽ അസദു ഫിൽ അരീൻ അസദ് എന്താണ് ആ കൂട്ടിൽ ഉറങ്ങുകയാണ് എനാമുൽ അസദു ഫിൽ അരീൻ ഓക്കെ അതുപോലെ തന്നെ ഇതാരാണ് ആ ഫഹ്ര് ഫഹ്ര് എന്ന് പറഞ്ഞാൽ ഫഹ്ര് ആ എലി ഫഹ്ര് ട്ടോ എലി ഓക്കെ അപ്പം എലിക്കെന്താണ് പണി ആ കൂട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വരികയാണ് അല്ലേ അപ്പം ഫഹ്റിൻ്റെ കൂടെ ഏതാണ് ആ ലഗ്സ് എന്താണ് ലഗ്സ് ഓക്കെ ലഗ്സ് അപ്പം ഇവിടെ എന്ത് ചെയ്യണം ഫഹ്ര് അല്ലേ ഇതിൻ്റെ പേര് വലത് ഭാഗത്ത് എഴുതണം ഇത് എന്താണ് എന്നുള്ളത് ഫഹ്ര് ഓക്കെ എന്നിട്ട് യന്ദിലുൽ ഖിർദ് യന്ദിലുൽ ഫഹ്റു മിനൽ ലഗ്സ് അല്ലേ യന്ദിലുൽ ഫഹ്റു മിനൽ ലഗ്സ് കൂട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ് ഓക്കെ അതുപോലെ തന്നെ ഇതാ ഇതെന്താണ് ആ വനമാണല്ലേ വനം അപ്പം വനം എന്ന് വലത് ഭാഗത്ത് എഴുതുക എന്നിട്ട് വനമിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ആ മർബദാണല്ലേ മർബദ് അല്ലേ നമ്മൾ റായിയുടെ പാഠം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മർബദ് ഓക്കെ അപ്പം എന്താണ് വനമിനെന്താണ് പണി ആ കൂട്ടിലേക്ക് കയറുകയാണല്ലേ കൂട്ടിലേക്ക് കയറുകയാണ് അപ്പം യദഖുലുൽ വനമു ഇലിൽ മർബദ് യദഖുലുൽ വനമു ഇലിൽ മർബദ് ഓക്കെ അതുപോലെ തന്നെ ഇതെന്താണ് ആ ദജാജത്ത് അല്ലേ ദജാജാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് ദജാജിൻ്റെ കൂടെ ഏതാണ് ആ ഹും ഏതാണ് ഹും ഓക്കെ അപ്പം എന്താണ് കോയിക്ക് എന്താണ് പണി ആ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അല്ലേ അപ്പം യഹ്റുജു അദ്ദജാജത്തു മിനൽ ഉം മിനൽ ഹും ഓക്കെ തഹ്റു സോറി തഹ്റുജു അദ്ദജാജത്തു അൽ മിനൽ ഹും തഹ്റുജു അദ്ദജാജത്തു മിനൽ ഉം ഓക്കെ അപ്പോൾ നമ്മൾ ബക്കറയുടെ കൂട് പഠിച്ചു കെൽബിൻ്റെ കൂട് പഠിച്ചു അതുപോലെ തന്നെ ഉറാബിൻ്റെ കൂട് പഠിച്ചു അസദിൻ്റെ കൂട് പഠിച്ചു ഫഹ്റിൻ്റെത് അതുപോലെ തന്നെ ഒനമിൻ്റെതും ദജാജത്തിൻ്റെ അല്ലേ അപ്പം ബക്കറയുടെ കൂടെ ഏതാണ് ഹാ ഹദീറത്താണ് കേട്ടോ ഓക്കെ ബക്കറയുടെ കൂട് ഹദീറത്ത് അതുപോലെ തന്നെ കെൽബിൻ്റെ കൂട് വിജാർ ഓക്കെ അതുപോലെ തന്നെ ആ ഉറാബിൻ്റെ ഉഷ് അല്ലേ അസദിൻ്റെ അരീൻ ഓക്കെ അസദിൻ്റെത് അരീൻ അതുപോലെ തന്നെ ഫഹ്റിൻ്റെത് ലഗ്സ് ലഗ്സ് അതുപോലെ തന്നെ ഒനമ് മർബദ് അല്ലേ ഓക്കെ അതുപോലെ ദജാജ് ഹും ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണോ ആ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കുക ഉദാഹരണം പോലെ എഴുതി വെക്കുക തക്കിഫുൽ ബക്കറത്തു ഫിൽ ഹദീറ എന്നതുപോലെ ഇതിൻ്റെയൊക്കെ പേര് വലത് ഭാഗത്ത് എഴുതുക എന്നിട്ട് ഇതിൻ്റെ കൂടുകൾ ഇടത് ഭാഗത്തും എഴുതുക എന്നിട്ട് എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് സെൻട്രലിലൂടെ നിങ്ങൾ എഴുതുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.